അയാളെ സിമ്പിള് ഒന്നും വേണ്ട, ഒരു വിവരമില്ല. നേരെ പോയിട്ട് ഏതെങ്കിലും പള്ളിത്തറസിന്റെ മൂലക്കര രണ്ട് മീസാനും രണ്ട് ഫാലഫാലം കേപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂലേരായി. വലിയൊരു തലപ്പാവും കിട്ടി. പിന്നെ കാദിയാരും കമറുലമ്മ ഒറ്റ കുറച്ച് ഷംസുലമ എന്നൊക്കെ പേരിന് വീട്ടിൽ എഴുതി ചേർത്ത് വലിയ ആലുമായിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ സത്യത്തിൽ ആ തലക്കാത്തൊന്നും ഉണ്ടാവൂല. പിന്നെ ഒരു തലപ്പാവും കെട്ടിങ്ങനെ നടക്കുകയാണെന്നുള്ള ധാരണ ആ ഒരു രൂപത്തിൽ കെ വി പറഞ്ഞു. അത് തലപ്പാവ് ധരിച്ചാൽ എൻ്റെ തൊന്നുമില്ല, എൻ്റെ തൊന്നുമില്ല. ആ ഭാഗം എടുത്തിട്ട് മുജാഹിദ് പണ്ഡിതന്മാരുടെ തലപ്പാവ് ധരിച്ച ആളുകളുടെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുക, തൊപ്പി വെച്ച ആൾക്കാരുടെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുക, എന്നിട്ട് കണ്ട തലയിലൊന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല എന്നിങ്ങനെ ആക്ഷേപിക്കുക. ആക്ഷേപിക്കുന്ന മുസ്ലിയാക്കന്മാർ ആക്ഷേപിക്കുന്ന രൂപം നിങ്ങളൊന്ന് കണ്ടോളൂ. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. ഉറപ്പല്ലേ? ചിലവര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് ഒരു സാധനം വെച്ചാൽ ബെയ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ബെയ്റ്റ്? ഓ, വലിയ അക്ഷരശുദ്ധിയാ ബെയ്റ്റ്. സാധനം പാറി പോകാതെ. അതെ അതെ അതെ. ആ തലേക്കെട്ടുണ്ടല്ലോ, അതിനിട്ട് കയ്യും അഫ്ഗാനി, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് സാധാരണ നമ്മൾ മേശപ്പുറത്ത് സാധനം വെച്ചാൽ കയ്യും, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ. സാധാരണ നമ്മൾ മേശപ്പുറത്ത് ഒരു സാധനം വെച്ചാൽ കേരളത്തിൽ മുജാഹിദ് ഉണ്ടാക്കിയ കെ എം മൗലവിയാ. കണ്ടോ, അങ്ങനെ ഓരോ പണ്ഡിതന്മാരെയും ഇവിടെ ഏതാണ്ട് 40 പണ്ഡിതന്മാരെ കാണിച്ചു എന്നാ, 40 ആലിമീങ്ങളെ ഇങ്ങനെ ഫോട്ടോ പ്രദർശിപ്പിച്ചു എന്നാ. നമ്മളിങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കാറില്ല, നമ്മളങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കാറില്ല. മാന്യമായിട്ട് ഒരു വിഷയം ഒരാൾക്ക് പഠിക്കണം. ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിപാടി വെക്കുമ്പോൾ അതിലൂടെ പരമാവധി ഇസ്ലാമിക കാര്യങ്ങൾ ജനങ്ങൾ പഠിക്കണം. ആ നിരക്ക നമ്മൾ ക്ലിപ്പുണ്ടാക്കിയാലും അതൊരു ആശയം വെച്ചിട്ട് നമ്മൾ വിശദീകരിക്കുന്നത് ഈ രൂപത്തിലല്ല. എന്നാൽ ഞങ്ങൾക്കതിന് കഴിയാത്തത് കൊണ്ടല്ല. ചിലപ്പോൾ മുസ്ലിയാക്കന്മാർ വിചാരിക്കും നമുക്കത് പരാജയപ്പെട്ടിട്ട് മൗലവിക്ക് അങ്ങനെ അങ്ങനെ മറുപടി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ തൽക്കാലം തടിച്ചിലമത്താക്കാന്നിവർ വിചാരിക്കും. അതുകൊണ്ട് നമുക്കും അങ്ങനെ കാണിച്ചുകൂടെ? കണ്ടോളൂ ഒരു ദൃശ്യം. ഒരു മുസ്ലിയാരി പറയട്ടെ, ഒരു മുസ്ലിയാരി പറയട്ടെ, തലേന്നൊരു സാധനം കെട്ടിയാ പണ്ഡിതനാവോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എത്ര വലിയ ആലിമാ? ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് എന്ന് ഞാൻ പറയുന്നു. ഇയാള് തലയെ കെട്ടിയാ പിന്നെന്താ മുസീബത്ത് പറയണോ? തലയെ കെട്ടിനല്ല എതിർക്കുന്നത്, ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് എന്ന് ഞാൻ പറയുന്നു. കണ്ടോ, അപ്പൊ ഇനി വരട്ടെ, 40 50 എത്ര പേര് വേണേലും ആയിക്കൂടെ, ആ ഇനി വരട്ടെ. തലേന്നൊരു സാധനം കെട്ടിയാ പണ്ഡിതനാവോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എത്ര വലിയ ആലിമാ? ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. ഇയാള് തലയെ കെട്ടിയാ പിന്നെന്താ മുസീബത്ത് പറയണോ? തലയെ കെട്ടിനല്ല എതിർക്കുന്നത്, ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. തലേന്നൊരു സാധനം കെട്ടിയാ പണ്ഡിതനാവോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എത്ര വലിയ ആലിമാ? ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. ഇയാള് തലയെ കെട്ടിയാ പിന്നെന്താ മുസീബത്ത് പറയണോ? തലയെ കെട്ടിനല്ല എതിർക്കുന്നത്, ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. തലേന്നൊരു സാധനം കെട്ടിയാ പണ്ഡിതനാവോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എത്ര വലിയ ആലിമാ? ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. ഇയാള് തലയെ കെട്ടിയാ പിന്നെന്താ മുസീബത്ത് പറയണോ? തലയെ കെട്ടിനല്ല എതിർക്കുന്നത്, ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. തലേന്നൊരു സാധനം കെട്ടിയാ പണ്ഡിതനാവോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എത്ര വലിയ ആലിമാ? ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. ഇയാള് തലയെ കെട്ടിയാ പിന്നെന്താ മുസീബത്ത് പറയണോ? തലയെ കെട്ടിനല്ല എതിർക്കുന്നത്, ഇത്തരം വിവരം കെട്ടവര് തലയെ കെട്ടിട്ട് ആളെ പറ്റിക്കരുത് ഞാൻ പറയുന്നു. ഞാൻ 40 എണ്ണണില്ല. ഏതായാലും മുഷാവറെ 40 ഒന്ന് എണ്ണിക്കോ അങ്ങോട്ട്. ഞാൻ എണ്ണിപ്പറയണില്ല. 40 ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഓരോന്ന് ഇതന്നെ ഓരോരുത്തർ ഫോട്ടോ ഇട്ട് കയറ്റി വെച്ചാൽ മതിയല്ലോ. ഇവന് തീമ എണ്ണിയ പോലെ വക്കമൂലം എണ്ണിയ പോലെ ഇങ്ങനെ ഓരോരുത്തർ ഫോട്ടോ അങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി. നിങ്ങൾ 40 ഉഷാവറ സൗകര്യം പോലെ സമയം കണ്ടെത്തി വിക്രിയുള്ള പോലെ പൂർത്തിയാക്കിക്കോ, നമുക്ക് വിരോധമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒന്നും കാണിക്കാതെ അതൊക്കെ നമുക്കും കഴിയും. പക്ഷെ നമ്മളങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ വിശദീകരിക്കാം. നമ്മളൊരു ആശയം വെച്ചിട്ട കാര്യം പറഞ്ഞു കൊടുക്കാറ്. പിന്നെന്താ ഒരു അടുത്ത ക്ലിപ്പ് എന്നറിയോ? അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആരോപണം പറയണേ. അതിലൊരു ക്ലിപ്പ്, മുജാഹിദ് ബാലുശ്ശേരി കൽപ്പണിക്ക് പോയിട്ടുണ്ട്. കണ്ടാ, അപ്പൊ മുജാഹിദ് പണ്ഡിതന്മാര് മുജാഹിദ് പ്രസംഗിക്കുന്ന പ്രസംഗിക്കാൻ പോണ ആൾക്കാരൊക്കെ ആരാണ്? കൽപ്പണിക്കാരും പാടത്ത് പണിയെടുക്കുന്നവരും അതുപോലുള്ള ആൾക്കാരൊക്കെയാണ് മുജാഹിദ് പ്രസംഗിക്കാൻ പറയുന്നത്. ഞങ്ങളങ്ങനല്ല. 10 ചൊറിയും കുത്തിയിരുന്ന് ഊതിപ്പടിച്ച് വലിയ ആലിമ്യങ്ങളായി പുറത്തിറങ്ങിയ ആൾക്കാരാണ് ഞങ്ങള്. ഞങ്ങള് വേറെ പ്രസംഗിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മാന്യ സഹോദരങ്ങളെ, കൽപ്പണിക്ക് പോവാ, ജോലിക്ക് പോവാ കുറവാ, പണിയെടുത്ത് ജീവിച്ച കുറവാ, കുറവാണോ? ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിനെപ്പോലും ഒരാൾ കൽപ്പണിക്ക് പോയാൽ എന്താണ്, പാറമടയിൽ പോയാൽ എന്താണ്, പാടത്ത് പണിയെടുക്കാൻ പോയാൽ ഒരു മുസ്ലിയാർക്ക് പണിയെടുത്തൂടെ? എടുത്തൂടെ? എടുക്കാം, അല്ല തെറ്റൊന്നില്ല, കൽപ്പണി എടുക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിനെപ്പോലും പരിഹസിക്കാം. എന്നാ പേരോട് സക്കാഫി, പേരോട് മുസ്ലിയാർ തെങ്ങുമ്മ കയറുന്ന ആളായിരുന്നു, തെങ്ങുമ്മ കയറുന്ന ആളായിരുന്നു,
കൗങ്ങുമരം കയറുമായിരുന്നു. ആ കണ്ട ഈ കൗങ്ങുമരം തെങ്ങിലൊക്കെ കയറുന്ന ആൾക്കാരല്ലേ ഈ വാത് പറയാൻ തന്നെ. ആ അതെവിടെ ഉണ്ടാവില്ലേ ആ കാണണ്ട, അത് പേരോട് പോയില്ലാരും എന്നെ പറഞ്ഞുതരും. ഞാൻ തെങ്ങുമേലും കൗങ്ങുമേലൊക്കെ കയറാറുണ്ടായിരുന്നു, കേട്ടോളൂ നിങ്ങൾ. വാസ്തവത്തിന് മറ്റുള്ള ആളുകൾ ആലോചിച്ചോളണം എന്താണ് മുസ്ലിംമാർക്ക് മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യാൻ കഴിയും. ഏത് ജോലിയാണ് നമുക്ക് കൂടാത്തത്? നമ്മളെ ഈ കൈകൊറച്ച് നീട്ടത്തിലുണ്ട്, അത് ജോലിക്കും കയറ്റി ഇങ്ങനെ വെച്ചാൽ മതി. എന്നാ പിന്നെ സാധാരണക്കാരെടുക്കുന്ന എല്ലാ ജോലിയും നമുക്ക് എടുക്കാം. അന്ന് എനിക്ക് ധൈര്യത്തിൽ പറയാൻ കഴിയും, കാരണം അന്ന് ഞാൻ കൗങ്ങുമലും തെങ്ങുമലൊക്കെ കയറുന്ന കാലം. അന്ന് ഞാൻ കൗങ്ങുമലും തെങ്ങുമലൊക്കെ കയറുന്ന കാലം. അന്ന് ഞാൻ കൗങ്ങുമലും തെങ്ങുമലൊക്കെ കയറുന്ന കാലം. ഇപ്പൊ എന്നെ കൊണ്ട് ഇറങ്ങില്ല. ഞാൻ പറഞ്ഞു അന്ന് ഏത് പണിയും എടുക്കാം. നമുക്ക് കൈക്കോട്ട് എടുത്തിട്ട് മണ്ണെടുത്ത് മറിക്കാം, നമുക്ക് വികാസം എടുത്ത് കൊത്തിയാൽ വിറവ് കീറാം, നമുക്ക് പ്ലേറ്റ് കഴുകാം, നമുക്ക് ഹോട്ടലിലെ ജോലി എടുക്കാം, അല്ലാത്ത ജോലി എടുക്കാം, എന്നാ ജോലി എടുക്കാൻ പറ്റുന്നുണ്ടോ ഏത് ജോലി എടുക്കാം. അത് എന്തോ ആണ് കയ്യൊന്ന് കയറ്റിങ്ങനെ വെക്കണമെന്ന് മാത്രമല്ല, വേറെ ഒരു പണിയില്ല. മക്കളെ എടുക്കുന്ന എല്ലാ ജോലിയും ശരിയാക്കി എടുക്കാം. കണ്ടോ പിന്നെന്തിനാ ഞങ്ങളെ ആക്ഷേപിക്കുന്നത്? ഞങ്ങൾ എന്തിനാ ആക്ഷേപിക്കുന്നത്? മുസ്ലിയാരെ കണ്ടോ, പേരോട് മുസ്ലിയാരെ പറയാം. പണ്ട് തെങ്ങുമലും കൗമലൊക്കെ കയറുന്ന കാല, ഇപ്പൊ കയറാൻ കഴിയൂല, അങ്ങനെയാണ്. ഇപ്പൊ കയറാൻ പറ്റൂല, തടിയടങ്ങാതിരുന്നു പോയി. അപ്പൊ ഇപ്പൊ പ്രയാസമായിരിക്കും. പണ്ട് തെങ്ങുമലും കൗമുകലൊക്കെ കയറുന്ന കാലം ഉണ്ടായിരുന്നു. മുജാഹിദ് ബാലശ്ശേരി കൽപ്പണിക്ക് പോയിട്ടുണ്ട്. അത് നിങ്ങൾ അതിനെന്താ ഇത്ര അത്ഭുതം? അത് ക്ലിപ്പിട്ടിട്ട് എന്തിനാ ആക്ഷേപിക്കുന്നത്? എങ്കിൽ നിങ്ങൾ ആരെയൊക്കെ ആക്ഷേപിക്കേണ്ടി വരും? എത്രയോ പ്രവാചകന്മാർ പണിയെടുത്ത് ജീവിച്ചവരല്ലേ, തടവ് പോലും പറഞ്ഞില്ലേ? എന്ത് ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ? ഖുർആനിൽ ഇന്നും വ്യക്തമായി കിടപ്പുണ്ട്, സബസു എന്ന സൂറത്തോതി നോക്കതിലുണ്ട്. ആരാ? ദാവൂദ് നബി രാജ്യം ഭരിച്ചവരാണ്. എന്നാൽ അതേ ദാവൂദ് നബി തന്നെ പടയങ്കി നെയ്താണ് അവര് ജീവിച്ചത്. പടച്ചട്ട ഒന്നവർ ദിവസവും നെയ്യുന്നതാ, 4000 തന്നതും വിൽക്കുന്നതാ. ഒരു ദിവസം മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പടച്ചട്ടയുണ്ടാക്കും, എന്നിട്ടോ അത് 4000 രൂപക്കാണെന്ന് വിറ്റിരുന്നത്. ദാവൂദ് നബി പടയങ്കി വിറ്റ് ജീവിച്ച ആളാണ്. എന്നാലോ മറ്റൊരു പ്രവാചകനാര്, ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്താ ജീവിതം യാ സ്വാഹിബി. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വട്ടി നെയ്ത് ജീവിച്ച ആളാണ്, വട്ടി നെയ്ത് ജീവിച്ച ആളാണ്. അതുമാത്രമല്ല, അവർ മിമ്പറിൽ കയറുന്നത ഗംഭീരമായ സദസ്സിൽ പ്രസംഗിക്കുന്നതാ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, നാട് ഭരിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വാള് പറയുന്ന ആളാണ്, പ്രസംഗിക്കുന്ന ആളാണ്. എന്നാലോ അതേ സുലൈമാൻ നബി തന്നെ വട്ടി നെയ്തിട്ടാ ജീവിക്കുന്നത്. വട്ടി നെയ്യുകയും ജീവിക്കുകയും മാത്രമല്ല, വട്ടി നെയ്യുകയും പ്രസംഗിക്കുകയും മാത്രമല്ല, പ്രസംഗിക്കുകയും വട്ടി നെയ്യുകയും മാത്രമല്ല, നേരെ മറിച്ചോ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ വട്ടി നെയ്ത് മഹാനായ സുലൈമാൻ നബി ജീവിച്ചിരുന്നു. അതുമാത്രമല്ല, അവർ മിമ്പറിൽ കയറുന്നത ഗംഭീരമായി സദസ്സിൽ പ്രസംഗിക്കുന്നത, തൽസമയമിൽ പനയോല കൈവശമുണ്ട്, അതുകൊണ്ട് കുട്ടയും വട്ടി നെയ്യലുമുണ്ട്. മിമ്പറിൽ കയറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ സുലൈമാൻ നബി പ്രസംഗിക്കുകയും ചെയ്യും, വട്ടി നെയ്യും, കുട്ടയും നെയ്യും. ആരാ ഇത് പറയുന്നത്? തഴവ തീർന്നില്ല. കൈത്തൊഴിലെന്ത് സമർത്ഥനാ സക്കരിയ, നമുക്കെന്ത് മടിയാ തൊഴിൽ ചെയ്യാൻ വയ്യാ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, കൈത്തൊഴിൽ നല്ല സമർത്ഥനാ, പക്ഷെ നമുക്കെന്ത് മടിയാ തൊഴിൽ ചെയ്യാൻ വയ്യാ. ആർക്ക്? മുസ്ലിയാക്കന്മാർക്ക് തൊഴിലൊന്നും ചെയ്യാൻ പറ്റില്ല, തൊഴിൽ ചെയ്ത മുസ്ലിയാരല്ല. ഇനി കൽപ്പണിക്കാരാണ് മുജാഹിദ് ബാലുശ്ശേരി എന്നല്ലേ പറഞ്ഞത്, കേട്ടോ. കൽപ്പണി മരപ്പണി രണ്ടിനും താൻ കേമന, കൽപ്പണി മരപ്പണി രണ്ടിനും താൻ കേമന, ഇഹ്യാഉ നാലിൽ നോക്കിയാൽ സംതൃപ്തനാ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൽപ്പണിക്ക് കേമനായിരുന്നു, മരപ്പണിക്കും കേമനായിരുന്നു, ഇഹ്യാഉ നോക്കിയാൽ അത് കാണാം. സക്കാഫി സക്കരിയ നബിയെ പരിഹസിക്കാനുണ്ടോ? സക്കരിയ നബിയെ പരിഹസിക്കുമോ? ആലോചിച്ച് നോക്ക്. അതുപോലും എടുത്ത് ക്ലിപ്പാക്കിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കാൻ വന്നതല്ലേ? മുസ്ലിയാരെ ഒന്ന് മറിച്ചു നോക്കിക്കൂടെ? അമ്പിയാക്കന്മാരുടെ ചരിത്രം കസസുൽ അമ്പിയ വായിച്ചിട്ട് ഈ രൂപത്തിലുള്ള ചരിത്രമൊന്നും കണ്ടില്ലേ? വേണ്ടാത്ത ചരിത്രം ഉപ്പര കണ്ടുള്ളൂ. കസസുൽ അമ്പിയ വായിച്ചിട്ട് ഈ കഥയൊന്നും കണ്ടില്ല. വാറോലകളും അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളൊക്കെ മൂപ്പരെല്ലാം വായിച്ചു പഠിച്ച് അതിങ്ങനെ പ്രസംഗിക്കുക. എന്നാൽ പ്രവാചകന്മാരുടെ ചരിത്രം ഇതൊന്നും അവർ കണ്ടില്ല. ഇനി എന്താന്നല്ലേ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. മര്യാദക്ക് പണിയെടുക്കാൻ പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? പണിയെടുത്ത് ജീവിക്കണം, അധ്വാനം ജീവിക്കണം, മാന്യ ജീവിക്കണം, ഏതാളാണെങ്കിലും ജീവിക്കണം.
മര്യാദക്ക് ജീവിക്കണം. അനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും അറിയോ, മടവൂർ ശൈഖിനെ പോലായി പോകും, മടവൂർ ശൈഖിനെ പോലായി പോകും. ഞാനല്ല പറയുന്നത്, കേട്ടോളൂ. ഹാ, ആ കാലഘട്ടം ചിന്തിക്കാൻ പോലും നമുക്ക് വയ്യ. യഥാർത്ഥ വിജയ സോപാനത്തിന്റെ സർവ സ്റ്റെപ്പുകളിലും കണ്ണുവെച്ച ആ പണ്ഡിത വരേണ്യർ എത്ര വികൃത രൂപമാണ് പ്രാപിച്ചത്! വെറും കീറിപ്പറിഞ്ഞ മുഷിഞ്ഞ വസ്ത്രം, അഴുക്കുചാലുകളിൽ മുക്കിയെടുത്ത പ്രതീതി, ആരാരുമല്ലാത്ത, ആരുടേതുമല്ലാത്ത, നാടേതുമറിയാത്ത ഒരു ദരിദ്രവാസിയെപ്പോലെ ഊരുചുറ്റുകയാണവർ. മാനന്തവാടിയിൽ നിന്ന് മൈസൂർ കാടുകളിലേക്കുള്ള പദയാത്രക്കിടയിൽ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് വെച്ചൊരു സംഭവം ഉണ്ടായി. പദയാത്ര മൈസൂര്, കാടുകൾ കേറിയ കാട്ടാനകളും